ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് ആ ഒരു ക്ഷീണത്തിലിരിക്കുകയാണോ? അല്ല, ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ടാവും, കാരണം കുറച്ചായില്ലേ നമ്മുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഓണം എക്സാമിന് നിങ്ങൾക്ക് വിചാരിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇനി അങ്ങനെ പറ്റാത്തവരായിട്ട് കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാവും, അവരാരും വിഷമിക്കേണ്ട. ഇനി ഫുൾ മാർക്സ് വാങ്ങിയ കുട്ടികളും വിഷമിക്കേണ്ട എന്നല്ല, ഫുൾ മാർക്സ് വാങ്ങിയ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യണം? ദാ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങനെ എത്തിപ്പോയി, ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്സ് വാങ്ങണം. ഇനി മാർക്സ് കുറഞ്ഞു പോയവർ എന്ത് ചെയ്യണം? ആ മാർക്സ് കൂട്ടണം അല്ലേ? ഫുൾ മാർക്ക് വാങ്ങണം. എന്തിനാ? നമ്മുടെ ക്രിസ്മസ് എക്സാമിന്. അപ്പം നമ്മുടെ ക്രിസ്മസ് എക്സാം ദൂരെയല്ല, ഓണം എക്സാം കഴിഞ്ഞിട്ട് ആരും നിങ്ങളെ വഴക്ക് പറഞ്ഞോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ കളിയാക്കിയോ അവർക്കൊക്കെ അടിപൊളി തിരിച്ചടി കൊടുക്കാനായിട്ട് ആര് വരുന്നുണ്ട്? നമ്മുടെ സ്വന്തം ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കുക, ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് സെറ്റ് ആക്കുക, എല്ലാവരുടെയും മുന്നിൽ നല്ല അടിപൊളി പ്രൗഡായിട്ട് നിൽക്കുക. അതായിരിക്കാം നമ്മുടെ ഇനിയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ടേം ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ്. അതായത് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് വെയിറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന കാര്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം മക്കളെ, ഈ ഒരു വർഷത്തെ ഒഫീഷ്യലായിട്ടുള്ള കാര്യം ഔട്ടായിട്ടില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ആ ഒരു വെയിറ്റേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു വർഷവും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട, ഈ ഒരു വെയിറ്റേജ് നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ എക്സാമിനൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ, എല്ലാവരും കണ്ടിട്ടുണ്ടാകും, മിസ്സിന് അറിയാം, 7:30 നമ്മൾ ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് നമ്മൾ നടത്തുന്നുണ്ട് അല്ലേ. എല്ലാ സബ്ജക്റ്റിലെയും എല്ലാ ചാപ്റ്ററും നമ്മൾ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഫ്രീ ലൈവ് ക്ലാസ്സിലൂടെ. അപ്പോൾ എൻ്റെ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യുക? 7:30 ആകുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഓടി വരിക. ഓടി വരുന്ന സമയത്ത് ഒറ്റയ്ക്ക് വരരുത്, ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരിക. എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്നതാണ് നമ്മുടെ എക്സാമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. മിസ് അധികം പറഞ്ഞ് ഡയലോഗ് അടിച്ച് മിസ് സമയം കളയുന്നില്ല. ഫസ്റ്റ് നമുക്ക് നമ്മുടെ കെമിസ്ട്രിയുടെ കാര്യം നോക്കാം. മിസ്സിന് ഇഷ്ടം കെമിസ്ട്രി അല്ലേ? സോ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കെമിസ്ട്രിയെ കുറിച്ച് നോക്കാം. എന്താണ് അവസ്ഥ? റിഡോക്സ് റിയാക്ഷൻസ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓണം എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് മക്കളെ 10 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആണ്, എന്ത് 10 മാർക്സിൻ്റെ വെയിറ്റേജ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്, നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഏറ്റവും കുറവ് വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, ഈ ഒരു 3 ചാപ്റ്റേഴ്സിൽ വെച്ചിട്ട് ഏറ്റവും കുറവ് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ പീരിയോഡിക് ടേബിളും ആസിഡ് ബേസസ് ആൻഡ് സോൾട്സും, രണ്ട് ചാപ്റ്ററും ഒന്നിനൊന്ന് ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ചാപ്റ്ററിൽ നിന്നും 20 മാർക്സിൻ്റെ വെയിറ്റേജ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഓർ ക്വസ്റ്റ്യനും കൂടിയിട്ടുള്ള കാര്യമാണ് മിസ് പറയുന്നത് കേട്ടോ. ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അതും കൂടെ കൂട്ടിയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ്? പീരിയോഡിക് ടേബിളും ഉണ്ട്, അതേപോലെ തന്നെ ആസിഡ് ബേസസ് ആൻഡ് സോൾട്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു 2 ചാപ്റ്ററിൽ നിന്നും 20 എന്ന് പറയുന്ന പോലെ 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 50 മാർക്സിൽ, അതായത് ഓർ ക്വസ്റ്റ്യനൊക്കെ കൂട്ടിയിട്ട് 50 നിങ്ങൾക്ക് എന്ത് വന്നിട്ടുള്ളത്, എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ അതിൽ 40 മാർക്സ് ആണ് നമുക്ക് വാങ്ങിക്കേണ്ടത് അല്ലേ. അപ്പോൾ എന്താണ്? റിഡോക്സ് ആണ് ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ എന്ന് വെച്ചാൽ അത് പഠിക്കേണ്ടതെന്നല്ല, എന്താണ്, നമ്മുടെ ആസിഡ് ബേസ് ആൻഡ് സോൾട്ടും അതേപോലെ തന്നെ പീരിയോഡിക് ടേബിളും നിങ്ങൾ ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നല്ല കൃത്യമായിട്ട് ഒറ്റ ലൈൻ പോലും മിസ്സാക്കാതെ പഠിക്കുക. ഇനി അതൊന്നും പേടിക്കേണ്ട, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എൻജോയ് ചെയ്ത് എക്സാം ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട, കെമിസ്ട്രി ഒക്കെ ദർശന മിസ് നിങ്ങൾക്ക് സെറ്റാക്കി തരുന്നില്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒന്നും എൻ്റെ കുട്ടികൾ പേടിക്കേണ്ട. പിന്നെ എന്താ, 10 മാർക്കിന് നമ്മുടെ റിഡോക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ കെമിസ്ട്രിയുടെ വെയിറ്റേജ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, നമ്മുടെ മാത്തമാറ്റിക്സ് എന്താണ് നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ അവസ്ഥ? ആദ്യത്തെ 3 ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഓണം എക്സാമിന് നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഏതൊക്കെ ചാപ്റ്ററാണ് അല്ലേ നമ്മുടെ ന്യൂ നമ്പേഴ്സിൽ നിന്ന് 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു 5 മാർക്കും ഒരു 3 മാർക്കും, അങ്ങനെ 8 മാർക്സ് ആണ് നമ്മുടെ ന്യൂ നമ്പേഴ്സിൽ നിന്ന് വെയിറ്റേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ മാത്സിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് നമ്മുടെ ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. സിമ്പിൾ ചാപ്റ്ററാണ് മിസ്സിനറേ, കുഞ്ഞു ചാപ്റ്റർ അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ, സർക്കിൾസ്, നമ്മുടെ വൃത്തങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജിലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 30 മാർക്സ് ആണ് വെയിറ്റേജ്. ഓക്കെ, ഓർ ക്വസ്റ്റ്യനും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ 30 മാർക്സിൻ്റെ വെയിറ്റേജിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സർക്കിൾസ് ആണല്ലേ. വൃത്തങ്ങളിൽ നിന്നാണ് 30 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ പാരലൽ ലൈൻ, സമാന്തര വരകളിൽ നിന്ന് 18 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം 18 പാരലൽ ലൈൻസും ന്യൂ നമ്പേഴ്സുമാണ് താരതമ്യേന കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സ്. അതിൽ സർക്കിൾസ് നിങ്ങൾ വളരെ
ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ആണ് സർക്കിൾസ് വൃത്തങ്ങൾ. പിന്നെയോ നമ്മുടെ സിമിലർ ട്രയാംഗിൾസ് ഇല്ലേ, സിമിലർ ട്രയാംഗിൾസിന് 20 ആണ് സർക്കിൾസിനെ പോലെ തന്നെ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന വെയിറ്റേജ് ആണ് 27 ആണ് നമ്മുടെ ഏത് സിമിലർ ട്രയാംഗിൾസിൽ നിന്ന് വരുന്ന ആ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഏതുണ്ട്, നമ്മുടെ പോളിനോമിയൽസ് ഉണ്ട്, അതും 27. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും കുറവ് വെയിറ്റേജ് വരുന്നതാണ് ന്യൂ നമ്പേഴ്സ്. സർക്കിൾസ് ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്, 30 marks ഉണ്ട്. അതേപോലെ പാരലൽ ലൈൻസ് 18 ആണ്, ന്യൂ നമ്പേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മുടെ പാരലൽ ലൈൻസ് ആണ്. ദെൻ നമ്മുടെ സിമിലർ ട്രയാംഗിൾസും പോളിനോമിയൽസും 27. അങ്ങനെ 5 chapters ആണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ഈ 5 chapters നമ്മൾ എക്സാമിനർ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും, സെറ്റാക്കി നിങ്ങളുടെ കയ്യിൽ തരും, അത് ഞങ്ങളുടെ ഉറപ്പാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, 7:30 ഓടി വരിക നമ്മുടെ ചാനലിലേക്ക്, എന്നിട്ടോ അടിപൊളിയായിട്ട് നമ്മുടെ ലൈവ് അറ്റൻഡ് ചെയ്യുക. ആ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. മാത്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കുകയേ വേണ്ട, അല്ലേ? മാത്സിൻ്റെ കാര്യത്തിൽ നോ പേടി. മാത്സിൻ്റെ മാത്രമല്ല, ഒരു സബ്ജക്റ്റിൻ്റെ കാര്യത്തിലും എൻ്റെ കുട്ടികൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നോക്കിക്കേ, നമ്മുടെ ഫിസിക്സ് അല്ലേ, നമ്മുടെ ഫിസിക്സിൽ എങ്ങനെയൊക്കെയാണ്. അപ്പം ആദ്യത്തെ 2 chapters നിങ്ങൾ ഓൾറെഡി ഓണം എക്സാമിന് സെറ്റാണ്, അത് നമുക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിക്കില്ല. അപ്പം നമ്മുടെ മോഷൻസ് ആൻഡ് ലോസ് ഓഫ് മോഷൻസ് 26 marks. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ മോഷൻസ് ആൻഡ് ലോസ് ഓഫ് മോഷൻ ആണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള 26 marks ആണ് വെയിറ്റേജ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇനിയോ നമ്മുടെ ഗ്രാവിറ്റേഷൻ, ഗ്രാവിറ്റേഷൻ 11 marks വരുന്നുണ്ട് കേട്ടോ. ഗ്രാവിറ്റേഷൻ ആണ് ഏറ്റവും കുറവ് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ, 11 marks ആണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ്റെ വെയിറ്റേജ് ആയിട്ട് വരുന്നത്. പിന്നെ ഏതാ, വർക്ക് എനർജി ആൻഡ് പവർ അല്ലേ, വർക്ക് എനർജി ആൻഡ് പവർ 15 marks ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് നമ്മുടെ മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ ആണ്, ഏറ്റവും കുറവ് വരുന്നത് ഗ്രാവിറ്റേഷൻ ആണ്, വർക്ക് എനർജി പവറിൽ നിന്ന് 15. അങ്ങനെ ടോട്ടൽ 52, ഓർ ക്വസ്റ്റൻ ഒക്കെ കൂട്ടിയിട്ട് 52 marks നമുക്ക് എന്ത് ചോദിച്ചിട്ടുള്ളത്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ, ഈ ഒരു കാര്യം സെറ്റാണോ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിസിക്സിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ബയോളജിയുടെ കാര്യം കൂടെ ഒന്ന് നോക്കിയാൽ പിന്നെ നമ്മൾ സ്മാർട്ടായിട്ട് അങ്ങ് പഠിച്ചാൽ മതി, ഫുൾ മാർക്ക് നമ്മുടെ കയ്യിലേക്ക് താനെ വരും അല്ലേ. അപ്പോൾ സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു സെൽ അല്ലേ, എന്താ ലഘു പോഷകങ്ങൾ കോശത്തിലേക്ക്, സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു സെൽ എന്ന ചാപ്റ്ററിൽ നിന്ന് 14 marks ആണ് വെയിറ്റേജ് വരുന്നത്. നമ്മുടെ ബയോളജിയിൽ ഏറ്റവും കുറവ് വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ് സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, 14 marks ആണ് വെയിറ്റേജ് വരുന്നത്. അടുത്തതോ ബ്രീത്തിങ് ഫോർ എനർജി, എന്താ 23 marks. ഏറ്റവും കൂടുതൽ മാർക്സിന് നമുക്ക് ചോദിക്കുന്നത് ബ്രീത്തിങ് ഫോർ എനർജി ആണ് കേട്ടോ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ ബ്രീത്തിങ് ഫോർ എനർജി ആണ്. 23 marks ഈ ഒരു ബ്രീത്തിങ് ഫോർ എനർജിയിൽ നിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, എക്സ്ക്രീഷൻ ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ് എന്ന നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് 16 marks ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, എക്സ്ക്രീഷൻ ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസിൽ നിന്ന് 16 marks നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ എൻ്റെ കുട്ടികൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ബ്രീത്തിങ് ഫോർ എനർജി ആണ്, 23 marks ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതാ, പിന്നെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ, ലാസ്റ്റ് അല്ല, നമ്മുടെ ഓൺ ക്രിസ്മസ് എക്സാമിൻ്റെ ലാസ്റ്റ്, എക്സ്ക്രീഷൻ ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്, 16 marks വെയിറ്റേജ് ആണ്. നമ്മുടെ സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു സെൽസ് എന്ന് പറയുന്നത് 14 marks വെയിറ്റേജിന് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്, കൃത്യമായിട്ട് പഠിക്കുക അല്ലേ. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കേണ്ട, ആരുണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമൻസ് ആയിട്ടോ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാം, അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാം വിന്നർ ഫാമിലി ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾ നമ്മുടെ ക്ലാസ് 9 ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓടിപ്പോയി ഇപ്പം തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, 7:30 നമ്മൾ ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും 7:30 വന്നിട്ട് നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ക്ലാസ്സസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നോട്ട് വേണോ, അതിനും വഴിയുണ്ട്. എന്താ, നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. എന്ത് കിട്ടും നമുക്ക്, ഫ്രീ ആയിട്ട് നമ്മുടെ നോട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടികൾ ചെയ്യോ.
ചെയ്യോ. ഇനി യൂട്യൂബ് മാത്രമല്ല, നമുക്ക് ബാച്ച് ഉണ്ട് അല്ലെ, ബാച്ചസ് ഉണ്ട് നമുക്ക്. അപ്പൊ നമ്മുടെ ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 7592092021 എന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഫുൾ മാർക്സ് വാങ്ങാൻ എന്തൊക്കെ വേണോ അല്ലെ, എക്സാമിന്റെ സമയത്ത് നമുക്ക് മാരത്തോൺ ഉണ്ട്, ഷോ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ, ഫുൾ 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 ചാപ്റ്റേഴ്സ് സെറ്റ് ആക്കിയിട്ടേ നിങ്ങൾ എക്സാം ഹാളിലേക്ക് ഞങ്ങൾ പറഞ്ഞേക്കുള്ളൂ. അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പാണ്. അപ്പൊ എന്റെ കുട്ടികൾ ഒരേ ഒരു കാര്യം മാത്രം ചെയ്യുക, കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക, നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഫുൾ മാർക്ക് എന്ന കാര്യം നിങ്ങളുടെ പോക്കറ്റിലാണ്, അത് 100% ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. സെറ്റ് അല്ലേ, ഫുൾ സെറ്റ് അല്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു വെയിറ്റേജ് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് ഓരോ ഓരോ സബ്ജക്റ്റിലെയും ചാപ്റ്റേഴ്സ് ഒക്കെ ആ ഒരു രീതിയിൽ കണ്ട് കൃത്യമായിട്ട് എൻ്റെ കുട്ടികൾ പഠിക്കുക. എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഒരു അടിപൊളി സ്കോറ് നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ മിസ്സും നിങ്ങളുടെ കൂടെ ഉണ്ട്, മിസ്സും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഫുൾ മാർക്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ, അപ്പൊ താങ്ക് യു സോ മച്ച്.